നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ആദ്യത്തെ കാഷ്വാലിറ്റി ഉണ്ടായിരുന്ന പരിസരത്താണ്. ഈ കാഷ്വാലിറ്റി കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഈ കാഷ്വാലിറ്റി ബ്ലോക്ക് നവീകരിച്ച് പുതിയൊരു ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലരും ഇത് അറിഞ്ഞു കാണും, എങ്കിലും പലരും കാഷ്വാലിറ്റി മാറ്റിയത് അറിയാതെ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് കാഷ്വാലിറ്റി കാരന്തൂർ റൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഒരു വാർഡ് മാത്രമാണ് ഈ ഒരു കാഷ്വാലിറ്റി പരിസരത്ത് പ്രവർത്തിക്കുന്നത്. ബാക്കി എല്ലാ എമർജൻസി സേവനങ്ങളും അത്യാഹിത വിഭാഗത്തിലേക്ക് വരുന്ന കേസുകളും എല്ലാം ആംബുലൻസുകൾ ഉൾപ്പെടെ ആ കാഷ്വാലിറ്റിയിലാണ് ഇപ്പോൾ സേവനം നൽകുന്നത്. ഒരു തരി തുടിപ്പായിരിക്കും ബാക്കിയുണ്ടാകുക. അത് പൂർണ്ണ ജീവൻ തുടിക്കുന്നതാക്കി മാറ്റാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കുതിക്കുന്നവർ ഓർക്കുക, ആദ്യമുണ്ടായിരുന്ന സ്ഥാനത്തല്ല ഇപ്പോഴത്തെ അത്യാഹിത വിഭാഗം. ഇതറിയാതെ പലരും ആദ്യം ഓടിക്കയറുക പഴയ ബ്ലോക്കിലേക്കാണ്. എന്നാൽ കൂടുതൽ സൗകര്യത്തോടെ അത്യാഹിത വിഭാഗം ഒരുക്കിയിരിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് സമീപം പുതുതായി സ്ഥാപിച്ച സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്കാണ്. കഴിഞ്ഞ വർഷം മുതലാണ് പുതിയ ബ്ലോക്കിലേക്കുള്ള മാറ്റമെങ്കിലും ഇപ്പോഴും അതറിയാതെ മെഡിക്കൽ കോളേജിലെത്തുന്നവർ ഏറെയാണ്. മെഡിക്കൽ കോളേജ് കാരന്തൂർ റോഡിൽ IMCH കഴിഞ്ഞയുടനെ ഇടതുവശത്തായാണ് പുതിയ കാഷ്വാലിറ്റിയിലേക്കുള്ള പ്രധാന വഴി. 7 നിലകളിലായി രോഗീ സൗഹൃദ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുൻപ് ഏറെ പരിമിതികളോടെയാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്നത്. അസൗകര്യം കാരണം രോഗികളും ചികിത്സിക്കുന്ന ഡോക്ടർമാരും ജീവനക്കാരും പ്രയാസമനുഭവിക്കുകയായിരുന്നു. വലിയ ദുരന്തങ്ങളും അത്യാഹിതങ്ങളും ഉണ്ടാവുമ്പോൾ ഇവിടെ അസാധാരണമായ വീർപ്പുമുട്ടലായിരുന്നു അനുഭവപ്പെട്ടത്. എല്ലാത്തിനും നിലവിൽ പരിഹാരമായിരിക്കുകയാണ്. പഴയ അത്യാഹിത വിഭാഗം ബ്ലോക്കിൽ ഇപ്പോൾ താൽക്കാലിക വാർഡുകളാണ് പ്രവർത്തിക്കുന്നത്.